നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ട്രാൻസ്ഫോർമേഷന്റെ സെക്കൻഡ് പാർട്ട് ഒരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കിയിട്ട് വേണം ഇത് കാണാൻ. എങ്കിലേ ആ ഒരു കണ്ടിന്യൂറ്റിയും നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിന്റെ അല്ലെങ്കിൽ ഡള്ളായിരിക്കുന്ന സ്കിന്നൊന്ന് കുറച്ചൊന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടുന്ന ഒരു ബേസ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ബേസ്മെന്റ് ശരിയായെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ വളരെ ഡസ്കി ആയി ഇരിക്കുന്ന ഒരു സ്കിൻ ഷെയ്ഡ് ഉള്ള ഒരാള് ഒരു ഗ്ലോയും ഹെൽത്തി ആവാനും സ്കിന്നിന്റെ ടെക്സ്ചറും കോംപ്ലക്ഷനൊക്കെ ഒന്ന് മാറാനും ഒരു മാസം കൊണ്ടോ ഒന്നും മാറ്റം വരത്തില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്കത് മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ബേസ്മെന്റ് ആയിട്ടൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോയില് നാല് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോണത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്റ്റുകളും ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ സ്കിൻ കെയർ ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഉപയോഗിച്ച കാര്യവും ഒരുവിധമുള്ള എല്ലാവരുടെ വീട്ടിലുള്ളതും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിത് നിങ്ങളേതായ രീതിയിൽ മാറ്റാം. പക്ഷേ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ഇടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെയർനെസ് ക്രീം ഉപയോഗിച്ച് അങ്ങനെയൊന്നും അല്ല. സ്കിൻ കെയറിൽ ഡെയിലി ബേസിസ്, അതുപോലെ തന്നെ വീക്കിലി, മന്ത്ലി ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം സ്കിൻ കെയറിന്. സ്കിൻ കെയർ ഡെയിലി ബേസിസിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫേസ് വാഷ്, അതുപോലെ തന്നെ ഫേസ് പാക്ക്, മോയ്സ്ചറൈസർ, സൺ പ്രൊട്ടക്ഷൻ. ഇത് ഈ നാല് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ദിവസവും ഇത് ചെയ്യാൻ ചെയ്താൽ മാത്രമേ സ്കിന്നിൽ വ്യത്യാസങ്ങളും സ്കിന്ന് ഹെൽത്തിയാക്കി വെക്കാനും ഒക്കെ സഹായിക്കൂ. ഫസ്റ്റ് തന്നെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. ഫേസ് വാഷിന് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്നുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ആദ്യ സമയങ്ങളിൽ കടലമാവ് എടുത്തിട്ട് എന്റെ സ്കിൻ ഒന്ന് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഫേസ് വാഷ് ചെയ്യുന്നത് അറിയാമല്ലോ, നമ്മളെ സ്കിന്നിലുള്ള അഴുക്കും പൊടിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് സ്കിന്നിനെ ഒന്ന് ക്ലിയർ ആക്കാനും ഇത് നമ്മളെ പിമ്പിൾസ് വരുന്നത് കുറയും, സ്കിന്നിലുള്ള ഡൾനെസ് ഒക്കെ മാറ്റാനും ഒക്കെ സഹായിക്കും. ഇത് നമ്മൾ എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫേസ് വാഷിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് എടുക്കാം, നാച്ചുറൽ ആയിട്ട് അത് ചെയ്യാം. അതുമല്ല നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടണം അല്ലെങ്കിൽ കുറച്ചൊന്ന് സമയമൊക്കെ ഒന്ന് ലാഭിക്കാനൊക്കെ ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാം. അത് സ്കിൻ ടൈപ്പ് ഒക്കെ മനസ്സിലാക്കി ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഞാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ തക്കാളിയാണ് കേട്ടോ. നമുക്ക് തക്കാളി, പൊട്ടറ്റോ, അലോവേര, അങ്ങനെ മൂന്ന് കാര്യങ്ങൾ എടുക്കാം. ഇതെന്തായാലും ഒരുവിധമുള്ള എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നതുമാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ സ്കിന്നിൽ നല്ല രീതിക്കുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മൂന്ന് ഹോം റെമഡീസ് ആണ് ഈ ഒരു ടൊമാറ്റോ, പൊട്ടറ്റോ, അലോവേര എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നെടുത്താൽ മതി കേട്ടോ. അപ്പൊ മൂന്നും ഓപ്ഷണൽ ആണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഒന്നെടുക്കാം. എന്തായാലും തക്കാളിയും ഉരുളക്കിഴങ്ങും ഇല്ലാത്ത വീട് കാണത്തില്ല. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിക്കാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. എനിക്ക് കൂടുതൽ എഫക്റ്റീവ് തക്കാളിയായിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും അതനുസരിച്ച് എടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു അത് ഒന്ന് പേസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരാഴ്ചയൊക്കെ എടുക്കാം. ഇപ്പൊ തക്കാളിക്കൊക്കെ ഒരുപാട് വില കൂടുതലാണ്. കട്ട് ചെയ്ത് ഒരു ദിവസം ഉപയോഗിക്കുന്നത് നഷ്ടമാണ്. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് പേസ്റ്റാക്കി അലോവേരയുടെയൊക്കെ ജെല്ലെടുത്തൊന്ന് ജ്യൂസാക്കിയൊക്കെ വെച്ചിരുന്ന രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഈ സാധനവും ലാഭിക്കാം, അതുപോലെ തന്നെ നമുക്ക് പാക്ക് ഉപയോഗിക്കുമ്പോൾ അതിലൊരു മിക്സിംഗ് മീഡിയ ആയിട്ടും ഇത് തന്നെയാണ് എടുക്കേണ്ടത്. എങ്കിലേ ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മോർണിംഗിൽ ചെയ്യേണ്ട കാര്യമുണ്ട്, വൈകുന്നേരവും ചെയ്യണം കേട്ടോ. അപ്പൊ രാവിലെ നമ്മൾ ഈ ഒരു പേസ്റ്റ് ഉരുളക്കിഴങ്ങ്, തക്കാളി ഇതൊക്കെ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് തുടക്കത്തിൽ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഫേസിൽ വെച്ചിരുന്ന് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാം. ഇത് വളരെ സ്കിന്നിലുള്ള പിമ്പിൾസും പിഗ്മെന്റേഷനൊക്കെ മാറ്റാനും സ്കിന്നൊന്ന് ഒരുവിധം ഒന്ന് സ്കിന്നിന്റെ ടെക്സ്ചർ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. പക്ഷെ എനിക്കൊന്ന് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊന്ന് ഡെയിലി ബേസിസ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ രണ്ട് ദിവസം ഫംഗ്ഷന് മുന്നേ ചെയ്യും,
അപ്പൊ തന്നെ നല്ല വ്യത്യാസം വരും. പക്ഷെ ഞാൻ അത് നിർത്തും. അപ്പൊ തീർച്ചയായിട്ടും ഡെയിലി ബേസിസിൽ ഇതുപോലെ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടൂ. അതുകൊണ്ട് ഒരിക്കലും ഇന്ന് ചെയ്ത് നാളെ ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല എന്നല്ല പറയേണ്ടത്. നമ്മളത് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ആക്കണം. ഇത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് ഡാമേജ് ആയിട്ടുള്ള ഒരു സ്കിന്നിനെ മാറ്റി എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതാണ്, എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. വൈകുന്നേരം നമുക്കൊരു തിക്ക് ആയിട്ടുള്ള ഒരു പാക്ക് ഇടണം. പാക്ക് എന്ന് പറയുമ്പോൾ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ പാക്ക് ഇടേണ്ടത്. പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന അരിപ്പൊടി എടുക്കാം. അത് എല്ലാവരുടെയും സൗകര്യത്തിനാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളേതായ രീതിക്കുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഫോളോ ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ എടുക്കാം. അരിപ്പൊടി എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമുക്ക് ഈ ടൊമാറ്റോ പൊട്ടറ്റോ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, അതിലേതെങ്കിലും ഒന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അതുമല്ല നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ ഒരു 15 മിനിറ്റ് ഇട്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്ത് എത്രയായാലും ഒരു 15 മിനിറ്റ് നമ്മൾ ഫേസിൽ ഇത് വെച്ചിരിക്കണം. ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള വ്യത്യാസം വരും. മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കണം. അന്നൊന്നും എനിക്ക് മോയ്സ്ചറൈസർ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഫെയർനെസ് ക്രീം മോയ്സ്ചറൈസറും രണ്ടും രണ്ടാണ്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഫെയർനെസ് എന്ന് വെച്ചാൽ ഫെയർനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മോയ്സ്ചറൈസർ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമാണ്. ഇപ്പൊ ഡസ്കി സ്കിൻ ആയതുകൊണ്ടൊന്നും ഫെയർ ആവാന്ന് വിചാരിച്ച് ഒരു ക്രീം ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കാര്യങ്ങൾ കറക്റ്റ് രീതിക്ക് ശ്രദ്ധിച്ചാൽ നാച്ചുറലായിട്ടും വളരെ കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു ഫെയർനെസ് ഒക്കെ ഉപയോഗിച്ചാൽ അതിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അതുമല്ല അത് ലിമിറ്റഡ്, നമ്മുടെ ഫേസിൽ മാത്രമല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അത് ഒരു ഇതല്ലല്ലോ. അപ്പോൾ സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്കതിൽ ചേഞ്ചസ് കൊണ്ടുവരണം. ഫേസ് മാത്രം മാറിയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്, ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കത്തില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ആണ്. ഇത് ഒരിക്കലും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു വെയിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. സ്കിൻ കൂടുതൽ ഡാമേജ് ആവാതിരിക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടാനും സൺ പ്രൊട്ടക്ഷൻ മസ്റ്റാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ വെയിലത്തൊക്കെ പോകുന്ന ആ ടാൻ വീണ്ടും വീണ്ടും അടിച്ച് നമ്മളിപ്പോൾ സ്കിൻ കെയർ ചെയ്താലും വീണ്ടും അത് തന്നെയല്ലോ. നമ്മളിപ്പോൾ കോളേജിലോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ വീണ്ടും വെയിൽ കൊള്ളുന്നു, ഡള്ളാവുന്നു, അല്ലെങ്കിൽ ടാൻ വീഴുന്നു, അത് തന്നെ വീണ്ടും നമ്മൾ സ്കിൻ കെയർ ചെയ്താലും ഒരു വ്യത്യാസം വരത്തില്ല. അപ്പൊ പുറത്തു പോകുമ്പോൾ SPF 50 എബോ എങ്കിലും ഉള്ള നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ, അത് ഏതോ ആവട്ടെ, ഏത് ബ്രാൻഡിന്റെ ആയാലും നിങ്ങൾ ചൂസ് ചെയ്യണം. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ച് വേണം എടുക്കാൻ. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങളുമാണ് ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോ കാണുന്ന കണക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഇത്രയും കാര്യങ്ങൾ മതി. വീട്ടിൽ കിട്ടുന്നതും പിന്നെ ഒരു മോയ്സ്ചറൈസറും സൺ പ്രൊട്ടക്ഷനും മാത്രം നമ്മളെ കയ്യിലുണ്ടായിരുന്നാൽ മതി. ഇനി വരുന്നത് വീക്കിലിയാണ്. വീക്കിലി എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മുടെ ബോഡി ഒന്ന് സ്ക്രബ് ചെയ്യണം. ബോഡി എന്ന് പറയുന്നത് സ്കിൻ, സ്കിൻ ഒന്ന് സ്ക്രബ് ചെയ്യണം. സ്കിൻ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനും നല്ലൊരു ഹെൽത്തി ആവാനും ഒക്കെ സഹായിക്കും സ്ക്രബ് ചെയ്യുമ്പോൾ. സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ജസ്റ്റ് ഒന്ന് വലിയ തരികളാണെന്നൊക്കെ നോക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇത് ചെയ്യാവൂ കേട്ടോ. ഫേസിലാണെങ്കിൽ വലിയ തരികളുള്ള പഞ്ചസാര എടുക്കല്, അതൊന്ന് ക്രഷ് ചെയ്ത് കുഞ്ഞ് ചെറിയ തരികളുള്ളതേ എടുക്കാവൂ. പഞ്ചസാരയോ അരിപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ പഞ്ചസാരയാണെങ്കിൽ അതിൽ മിക്സ് ചെയ്യാം. നമുക്ക് ബോഡിയിലൊക്കെ ആണെങ്കിൽ തൈരോ പാലോ ഒക്കെ ഉപയോഗിക്കാം. ഫേസിലാണെങ്കിൽ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രമേ മിക്സിംഗ് മീഡിയം എടുക്കാവൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പൊട്ടറ്റോ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, അത് സ്ക്രബിലേക്ക് എടുക്കാം. പിന്നെ തേനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് എടുക്കാം കേട്ടോ, നമ്മളെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ഒരു സർക്കുലർ മോഷനിൽ വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു 4 തവണയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു മാസമൊക്കെ ആകുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് വളരെ ജെന്റിലായിട്ട് സ്ക്രബ് ചെയ്യണം. സർക്കുലർ മോഷനിൽ വലിച്ചു പിടിച്ചൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, അത് സ്കിൻ ഡാമേജ് ആക്കാൻ കാരണമാവും. അപ്പോൾ പിന്നെ ബോഡിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ലെമണും കൂടെയൊക്കെ ചേർക്കാം. പിന്നെ ഫേസിൽ ഞാനത് അത്ര പറയുന്നില്ല, നമുക്ക് സാധാരണ ഉള്ള രീതിയിൽ ചെയ്താൽ മതി.
അപ്പോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും. അത് ഒഴിവാക്കാൻ തൈര് അല്ലെങ്കിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം, ഒലിവ് ഓയിലൊക്കെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കണം. ബോഡിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ലോഷൻ ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാക്കും സ്ക്രബും ഒക്കെ ഇടുമ്പോൾ ബോഡി ഡ്രൈ ആവും. ഒരിക്കലും ഡസ്കി ഡാമേജ് ആയിട്ടുള്ള സ്കിന്നുള്ളവർ അധികം ഡ്രൈ ആവാതെ സൂക്ഷിക്കണം, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്കിൻ കൂടുതൽ ഡള്ളാവും, കൂടുതൽ കൂടുതൽ ഡസ്കി ഇരുണ്ട് വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ നമ്മൾ സ്റ്റീം ചെയ്യണം. എന്ന് വെച്ചാൽ സ്റ്റീം ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ആവി കൊള്ളുകത്തില്ലേ, അതായത് ആവി കൊള്ളുന്ന വെച്ചാൽ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആവി കൊള്ളാം. ആവി കൊള്ളുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ബാക്ടീരിയസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും സ്കിൻ നല്ല ഹെൽത്തി ആക്കാനും ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കും. പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഒന്നീ ഇളം ചൂട് വെള്ളത്തിൽ കുളിച്ചാലും മതി. കുളിക്കുക എന്ന് വെച്ചാൽ മേല് ഒന്ന് കഴുകിയാലും മതി. ഇപ്പൊ ഫേസ് വാഷ് ഒക്കെ ചെയ്യാൻ ഒരു ഇളം ചൂട് വെള്ളത്തിൽ പേരയിലയോ അങ്ങനെയൊക്കെ ഇട്ട് ജീരകമൊക്കെ ഇട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പുട്ടുകുടം ഇല്ലേ, അതിനകത്ത് വെള്ളം നിറച്ചിട്ട് തലയൊഴിയെല്ലാം ബെഡ്ഷീറ്റൊക്കെ മൂടിയിരുന്നാണ് നമ്മളൊക്കെ അന്നൊക്കെ ആവി കൊള്ളുന്നത്. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട, കുറച്ചും കൂടെ സൗകര്യത്തിന് നമുക്ക് ഒരു ടവല് ചൂട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഫേസിൽ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആഴ്ചയിൽ തീർച്ചയായിട്ടും ഒരു ദിവസം സ്ക്രബും സ്റ്റീമും ചെയ്യണം. അപ്പൊ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കരുത്, തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം. മാസത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. മാസത്തിലെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫേഷ്യലൊക്കെ ചെയ്യാം. അപ്പൊ ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫേഷ്യലാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ പിന്നെ നമുക്ക് ഫേഷ്യൽ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയി പൈസയൊന്നും കളയണ്ട. അപ്പൊ ഞാൻ പണ്ടാങ്ങാണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഫംഗ്ഷനാണ് ഫേഷ്യൽ ചെയ്തിട്ടുള്ളത്. കാരണം ഫേഷ്യൽ ചെയ്യുമ്പോൾ സ്കിന്നൊരു പെട്ടെന്നൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് പാർലറിൽ പോയി ചെയ്തത്. അന്നൊക്കെ ഒരു 300 രൂപയൊക്കെ ആയിരുന്നു, ഇപ്പൊ ഒരുപാട് വില കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്കങ്ങനെ ഫേഷ്യൽ ചെയ്യേണ്ട എന്ന് തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം, അന്ന് ഫേഷ്യൽ ചെയ്തതിനേക്കാളും ഡെയിലിയൊക്കെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ പൈസയൊന്നും കൊണ്ട് കളയുകയും ബ്യൂട്ടി പാർലറിൽ കൊടുക്കുകയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഒക്കെ ഉണ്ട്, ഇപ്പൊ പിമ്പിൾസും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാതെ ഞാൻ പൊതുവെ പറഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാസത്തിൽ ഒരു ദിവസം നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. പപ്പായ ഫേഷ്യലോ ഫ്രൂട്ട്സിന്റെ ഫേഷ്യലാണോ നമ്മുടെ സ്കിന്നിന് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അതിപ്പോ പപ്പായൊക്കെ ആണെങ്കിൽ എഫക്റ്റീവ് ആണ്. ഞാനന്ന് പപ്പായൊക്കെയാണ് കൂടുതലും ഫംഗ്ഷന് തൊട്ട് മുന്നേ ഒക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ മാസത്തിൽ ഒരു തവണ ഒരു ഫേഷ്യലൊക്കെ ആവും. ഒന്നോ രണ്ടോ തവണ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല, നാച്ചുറൽ ആയതുകൊണ്ട് നല്ലതാണ് കേട്ടോ. മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യണം. ഇരട്ടി മധുരോ അത് കോഫി പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കൊണ്ട് തന്ന എന്റെ ഏറ്റവും ഫേവറേറ്റ് പാക്കാണ് ഈ ഇരട്ടി മധുരവും അതിന്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കോഫി പൗഡറും പിന്നെ ഈ അരിപ്പൊടിയൊക്കെ കേട്ടോ. അതിലേതെങ്കിലുമൊക്കെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഫേഷ്യലിൽ ഫസ്റ്റ് തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതിന് പാലോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. സ്കിൻ ടൈപ്പ് അനുസരിച്ച് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു സ്ക്രബും കൊടുത്ത് ഒരു നല്ലൊരു സ്റ്റീം ചെയ്യണമെങ്കിൽ സ്റ്റീം ചെയ്യാം. എന്നിട്ടൊരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതിനുശേഷം ഇത് എന്ത് ചെയ്താലും മോയ്സ്ചറൈസർ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ആ ഓയിൽ അങ്ങ് പോവുകയും നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ മോയ്സ്ചറൈസർ ഏത് സ്കിൻ ടൈപ്പ് ആയാലും തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അപ്പൊ ഇതാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഫസ്റ്റ് ഒരു പോയിന്റ് ആണ് സ്കിൻ കെയർ. തീർച്ചയായിട്ടും ഇത് ചെയ്യണം. ഡെയിലി ബേസിസ്, വീക്കിലി, മന്ത്ലി എന്ന് പറയുന്ന ഈ ഒരു രീതിക്ക് തന്നെ ചെയ്താൽ മാത്രമേ സ്കിൻ കെയർ കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ നമ്മളെ സ്കിൻ എല്ലാത്തിനോടും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുകയും നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. അപ്പൊ സ്കിൻ കെയർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറ്റാണ്, അല്ലെങ്കിൽ ഹെൽത്തി ഈറ്റിംഗ് ആണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം രണ്ടാമത്തെ പോയിന്റിൽ. അപ്പോൾ ഒരിക്കലും നമ്മളൊരു ഫേസിൽ മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നു വെച്ചിട്ടൊന്നും ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. ഒരു 70% നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കും അത്. ഇതിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബീട്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരുടെയും മുഖമൊക്കെ അങ്ങ് ഒയ്യോ എന്ന് പറഞ്ഞൊരു ഇതിൽ പോയിട്ടുണ്ടാവും. എനിക്കും അതുപോലെ തന്നെയാണ്. കാരണം ഇതൊന്നും ടേസ്റ്റി അല്ല. അപ്പൊ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ടേസ്റ്റിന്റെ ഇതിന് വേണ്ടി കഴിക്കുന്നതല്ല, നമ്മളെ ബോഡിയൊക്കെ നല്ല ഹെൽത്തി ആവാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതിനോട് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതിൽ നല്ല വ്യത്യാസം വന്നു, നല്ല ഗ്ലോ വന്നു, സ്കിന്നൊന്ന് സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ ഒന്ന് നന്നായിട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ
ഈ ഒരു ഒരാഴ്ചയിൽ ഇപ്പൊ ഒരു നാല് ദിവസമെങ്കിലും നമ്മൾ നല്ലൊരു ഹെൽത്തി ഒരു ഡ്രിങ്ക് കുടിക്കണം കേട്ടോ. അപ്പൊ ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ആഴ്ചയിൽ നാല് ദിവസമൊക്കെ കുടിക്കാം. അതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ആക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ ആക്കാം. അപ്പൊ ബീറ്റ്റൂട്ട് ആണെങ്കിൽ കൂടി ലോ ബി പി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡെയിലി ബേസിലൊന്നും കുടിക്കേണ്ട, ഒരു ആഴ്ച നാല് ദിവസമൊക്കെ കുടിച്ചാൽ മതി. ബീറ്റ്റൂട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് ഇഞ്ചിയും കുറച്ച് അതുപോലെ തന്നെ നാരങ്ങ നീരും ഒക്കെ ചേർത്ത് കുടിക്കാം. പഞ്ചസാരയൊന്നും ഒരിക്കലും ആഡ് ചെയ്യരുത് ഒന്നിലും കേട്ടോ. അത് നമ്മളെ ഹെൽത്തിനെയും ബാധിക്കും, നമുക്കത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊന്ന് കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടോ കാന്താരിയൊക്കെ ഇട്ടൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചാലും നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റിൽ അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തീർച്ചയായിട്ടും കൊണ്ടുവരണം. നമുക്കിതൊക്കെ അറിയാമെങ്കിലും നമ്മളെ സ്വന്തം ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് കിട്ടിയാലല്ലേ നമുക്ക് കൂടുതൽ അതിലൊരു വിശ്വാസം വരികയും വീണ്ടും ചെയ്യണമെന്നൊക്കെ തോന്നത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഡയറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും ഒരു ഡയറ്റ് ചാർട്ട് അവരുടേതായ രീതിയിൽ ഉണ്ടാക്കി സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരാൾക്കുള്ളതായിരിക്കത്തില്ല മറ്റൊരാൾക്ക്. അങ്ങനെ ഹെൽത്ത് പരമായും ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത് വേറൊരാൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവനവൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ മനസ്സിലാക്കി വേണം ഡയറ്റ് ചാർട്ട് തയ്യാറാക്കാൻ. അല്ലാതെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടോ ഒരു ഫെയർനെസ് ഒരു വൈറ്റണിങ് ക്രീം വാങ്ങിച്ചെന്ന് ഉപയോഗിക്കുന്നതെന്നും കറക്റ്റ് ഒരു രീതിയല്ല. അതൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കുന്നതുമാണ്. അതൊന്നും ഒരു പ്രോപ്പർ വേയും അല്ല. അപ്പോൾ കറക്റ്റ് മാർഗത്തിലൂടെ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു മാറ്റം ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. ഇപ്പൊ സ്കിൻ പിമ്പിൾസ് പിഗ്മെന്റേഷൻ അങ്ങനെയൊക്കെയുള്ള സ്കിന്നിലുള്ള കുറച്ച് സ്കിൻ കണ്ടീഷൻസ് ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസോട് കൂടി അതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇപ്പൊ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനൊരു മടിയായിരിക്കും. സ്കിൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊന്നും ആയിരിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്താൽ മതിയെന്നായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സ്കിന്നിൽ അങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് ക്ലിയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ളൊരു താല്പര്യം തോന്നത്തുള്ളൂ. അപ്പോൾ പിഗ്മെൻറ്റേഷൻ എനിക്കന്ന് നല്ല രീതിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലും എൻ്റെ ശ്രദ്ധ ആ പിമ്പിൾസിലായിരുന്നു. അതും ഭക്ഷണവും നമ്മളെ ഹെൽത്തും ഹോർമോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വേണം നിങ്ങൾ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ എനിക്ക് ഡോക്ടർ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ഏജിൻ്റെ ആ ഒരു ടീനേജിന്റെ ഒരു പിമ്പിൾസ് ആയിരുന്നു. പലർക്കും പല കാരണങ്ങളായിരിക്കും എന്തായാലും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഹെൽത്ത് ഇഷ്യൂ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ PCOD, ഹോർമോണൽ ഇൻബാലൻസ്, ഹോർമോൺ പരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അതായത് തൈറോയിഡ് അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പരമായ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എങ്കിൽ അത് നമ്മളെ സ്കിന്നിനെയൊക്കെ ഒരുപാട് ബാധിക്കും. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ കറക്റ്റ് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും ഒക്കെ നിങ്ങൾ ചെയ്യണം. അതിനെയൊന്ന് കൺട്രോൾ ചെയ്യേ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനെ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അപ്പോൾ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നവരാണെങ്കിൽ കറക്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. അതും കൂടി ഇതിനോടൊപ്പം ഒന്ന് കറക്റ്റ് ക്ലിയർ ചെയ്യണം. അതിനിപ്പോൾ അലോപ്പതിയോ ഹോമിയോ ആയുർവേദമോ ഒക്കെ നിങ്ങൾക്ക് നോക്കാം, അതൊക്കെ നിങ്ങളെ സൗകര്യം. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് കറക്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യുകയും വേണം. എങ്കിലേ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് തൈറോയിഡോ ഹോർമോൺ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളെ കഴുത്തൊക്കെ കറുത്ത് അതുപോലെ തന്നെ വെയിറ്റ് കൂടുമ്പോൾ കഴുത്തിന് ചുറ്റുമൊക്കെ നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ വരും, ഫേസിലൊക്കെ പിഗ്മെൻറ്റേഷൻ വരും. അതുപോലെ തന്നെ വെയിറ്റ് കുറയുവാണെങ്കിൽ സ്കിന്ന് നന്നായിട്ട് റിങ്കിൾസ് വന്ന് ഡ്രൈ ആവാനും സ്കിന് നന്നായിട്ടൊന്ന് ഡള്ളാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിനെ അത് നന്നാക്കും. നമുക്ക് ഇതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നാല് പോയിന്റുകളാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ഇതെല്ലാം ഒന്ന് ബ്രീഫായിട്ട് പറയാം കേട്ടോ. നാല് പോയിന്റുകളിൽ ഫസ്റ്റ് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിൽ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡെയിലി ബേസിസ്, വീക്കിലി, മന്ത്ലി അങ്ങനെ മൂന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പിമ്പിൾസ് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒക്കെ കണ്ട് നല്ലൊരു സ്കിൻ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. നാലാമത് പറഞ്ഞത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യണം.
അപ്പൊ ഈ 4 പോയിന്റുകളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസ് ആണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്മെന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനം ശരിയായെങ്കിൽ മാത്രമേ ഇനി പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു റിസൾട്ടും കിട്ടൂ, അതിനൊരു ഫലമുള്ളൂ. അപ്പോൾ ബേസ്മെന്റ് എപ്പോഴും ക്ലിയർ ആക്കി വെച്ചാൽ മാത്രമേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവും, കൂടുതൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തിട്ടും മാറ്റമൊന്നുമില്ല, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല, എനിക്ക് ഞാൻ നല്ല രീതിക്ക് തന്നെ ഡള്ളാണ്, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിലൊന്നും ഒരു മാറ്റവും വരത്തില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നവർ അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ 4 പോയിന്റുകളും ആ കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വ്യത്യാസം വരും. പിന്നെ പെട്ടെന്നൊരു മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ, ഇതൊരു ബേസ്മെന്റ് മാത്രമാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഈ ബേസ്മെന്റ് സ്ട്രോങ് ആക്കി വെച്ചുകൊണ്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം, എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടൂ. അപ്പോൾ എനിക്ക് ഇതുപോലെ കുറേ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു, ഇത് ചെയ്തിട്ടും അത് ചെയ്തിട്ടും മാറ്റമില്ല, ഒരിക്കലും നമ്മളേന്ന് സ്കിന്നൊന്നും മാറത്തില്ല, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് ചിന്തിച്ചതിൻ്റെ കാരണം പ്രോപ്പറായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇത് ചെയ്താൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫെയർനെസ് ക്രീം കൊണ്ടോ അല്ല, അങ്ങനെയൊന്നും നമുക്ക് മാറ്റം വരത്തൊന്നുമില്ല. ഈ ബേസ്മെന്റ് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മളെ സ്കിന്നിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞ പാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉപയോഗിക്കാം, ഇന്നത് തന്നെ വേണോ എന്നൊന്നുമില്ല, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ പൊതുവിൽ ഉപയോഗിക്കുന്നതും ഇപ്പോൾ ആരും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ പൊതുവിൽ ഞാൻ ഉപയോഗിച്ച കാര്യങ്ങളും എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. ഇനി അടുത്ത ഒരു പാർട്ടിൽ അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക്കിൽ കാണാം. ബൈ ബൈ.